ഗൈസ് വെൽക്കം ബാക്ക് ടു എഡിറ്റിംഗ് നന്ദൻ അപ്പോൾ ഗൈസിനെ തുരുന്നാൽ വേറെ ഒന്നുമില്ല ബ്രെഡ് സാൻവെച്ചിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പിക്സൽ ലാബ് ആണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക അതിന് ഇമേജ് സൈസിൽ പോവുക അപ്പോൾ ഇത് ഇമേജ് സൈസ് എടുത്തിട്ടുണ്ട് അതിന് ഹൈറ്റും വെടുത്തും മുപ്പത്തി രണ്ട് അറുപത്തി നിങ്ങൾ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഈ നമ്മൾ പോസ്റ്ററൈസ് ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഡീഫാൾട്ടൊന്ന് റിമൂവ് ചെയ്താളിയാ അപ്പോൾ നമുക്ക് ഇതിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് കളറും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കളേഴ്സിൽ പോയതിന് ശേഷം ഗ്രേഡിൻ്റെ പോയതിനേഷം ഇപ്പോൾ അതാണ് ഞാനൊരു ഗ്രേഡിങ് കളറും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അപ്പോൾ നമ്മളെ കളറും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്കേഴ്സ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇത് കാണാം ഒരു വൈറ്റ് ഷാഡോ പോലെ ഇല്ലേ അപ്പോൾ അത് ആഡ് ചെയ്യുക അതിലേക്കും അതിനുശേഷം ഇതിൻ്റെ കളറൊന്നും വൈറ്റ് ആയി കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിക്കർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഒന്ന് കറക്റ്റ് സെൻട്രലൈസ് സെറ്റ് ചെയ്യുക അതിനുശേഷം ലോക്കാക്കി ഇടുക അപ്പോൾ അത് ഞാൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം പ്ലസ്സിൽ ക്ലിക്കുന്നതിന് ശേഷം ഫ്രം ഗാലറി പോയിന് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ പി എഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ സാൻഡ്വിച്ചിൻ്റെ പി എഞ്ചി ആഡ് ചെയ്യുക അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത സ്റ്റിക്കറിൻ്റെ ഫ്രണ്ടിലായി സെറ്റ് ചെയ്യാൻ സാധിച്ച് അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ശേഷം റിലേറ്റീവ് പൊസിഷനിൽ അതിന് ശേഷം കറക്റ്റ് സെൻ്ററിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വൈറ്റ് സ്ട്രോക്കാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്ട്രോക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ടിക്ക് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് ലോക്ക് ആക്കി ഇടണം അപ്പോൾ നമുക്ക് ഇതാ ലോയതിനു ശേഷം ഇതൊന്ന് ലോക്ക് ആക്കി ഇടുക അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം പ്ലസ് ഒക്കെ ക്ലിക്കുക അതിനുശേഷം ടെക്സ്റ്റിൽ പോയതിന് ശേഷം നിങ്ങൾ ബ്രെഡ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പോകുക ബ്രെഡ് എന്ന് ടെക്സ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇത് നമ്മൾ ബ്രെഡിൽ എന്ന് ടെക്സ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിന് വീണ്ടും ടെക്സ്റ്റിൽ പോവുക അതിനുശേഷം നമ്മൾ സാൻഡ്വിച്ച് എന്ന് ടെക്സ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് നിന്ന് ടെക്സ്റ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ടെക്സ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് ആ സാൻഡ്വിച്ചിൻ്റെ മുകളിലായി സെറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആംഗ്രി ബേർഡ്സ് റെഗുലർ എന്ന് പറഞ്ഞ ഫോണ്ടാണ് ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫോണ്ടൊക്കെ ആഡ് ചെയ്തു അതിനുശേഷം അതിൻ്റെ പൊസിഷനും സൈസൊന്നും കറക്റ്റായി വെക്കുക അപ്പോൾ പൊസിഷനും സൈസൊക്കെ കറക്റ്റായി വെച്ചു അപ്പോൾ ഞാൻ അടുത്തതായി നമ്മൾ ബ്രെഡും ടെക്സ്ചറിന് കളാറ് റെഡ് ആക്കി കൊടുക്കുക അപ്പോൾ ബ്ലാക്ക് അല്ല ഞാൻ ഒരു ഡാർക്ക് റെഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഫോണിൻ്റെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആംഗറി ബേഡ്സ് റെഗുലറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം എൻ്റെ സൈസും പൊസിഷനൊക്കെ കറക്റ്റായി വെക്കുക അപ്പോൾ അവിടെ ബ്രെഡ് സാൻഡ്വിച്ച് വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് ലോക്കാക്കി ഇടുക അപ്പോൾ അതാണ് ഞാൻ അത് ലോക്കാക്കി ഇട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ ഷേപ്സിൽ പോയതിന് ശേഷം സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതിനൊരു കളർ കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഒരു വയലറ്റ് ഡാർക്ക് വന്നിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കളർ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സൈസും ഒന്ന് കുറച്ച് വയ്ക്കുക അതിനുശേഷം ട്യൂ ബാക്ക് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് എന്താ സാൻഡ്വിച്ചിൻ്റെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലോക്ക് ആക്കിയിട്ടാണ് ആ സർക്കിൾ ഷേപ്പ് അപ്പോൾ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടെക്സ്റ്റിൽ പോയതിന് ശേഷം നമുക്ക് നാൽപ്പത് ശതമാനം എന്നാണ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഒന്ന് സൈഡിലേക്ക് ആയിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ വീണ്ടും ടെക്സ്റ്റിൽ പോയിന് ശേഷം ഓഫ് എന്നാണ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ ഫുൾ ക്യാപിറ്റലാക്കിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഓക്കി കൊടുത്തു അപ്പോൾ ആ നാൽപ്പത് ശതമാനം തന്നെ നിങ്ങൾ ആ സർക്കിൾ ഷേപ്പിനെ അടുത്ത് കൊണ്ടു വയ്ക്കുക ശേഷം അതിനൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിന് വൈറ്റ് കളറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഫോണ്ടിൽ പോയതിനു ശേഷം ഒരു ഫോണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ആ കുറച്ച് ടോപ്പിലായി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സർക്കിൾ ഷേപ്പിൻ്റെ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇനി ഓഫും സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നാൽപ്പത് ശതമാനമില്ലാതെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഫ്രം ഗ്യാലറി പോയതിന് ശേഷം നമ്മൾ ഫ്രീ ഹോം ഡെലിവറിൻ്റെ പി എഞ്ച് ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ശേഷം ഒരു സൈഡിലായി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തതായി അടുത്തതായില്ലായിരുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ടെക്സ്റ്റിൽ പോയതിന് ശേഷം മൊബൈൽ നമ്പർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാ മൊബൈൽ നമ്പർ ടെക്സ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിന് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊരു ഫൗണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ അതിനൊരു ഫൗണ്ടൊക്കെ ആഡ് ചെയ്തു അതിന് ശേഷം അതിൻ്റെ സൈസും പിന്നെ പൊസിഷനും ഒന്ന് കറക്റ്റായി വെക്കുക അപ്പോൾ ഞാൻ സൈസിൽ ടെക്സ്റ്റ് സൈസിൽ പോയതിന് ശേഷം സൈസും കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ കറക്റ്റ് സെൻട്രലായി സെറ്റ് ചെയ്യാം നമുക്ക് റിലേറ്റീവ് പൊസിഷനിലൊക്കെ പോയിന് ശേഷം അപ്പോൾ അടുത്തതായി ടെക്സ്റ്റിൽ പോയി അതിന് ശേഷം ഓർഡറിനെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക അപ്പോൾ അത ഞാൻ ഓർഡറിനെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തു അതിന് ശേഷം ഫുൾ ക്യാപിറ്റലറ്റർ ആക്കി കൊടുക്കുക അതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതിനൊരു കളാർ ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനെ കളാറ് ബ്ലാക്ക് കളാറ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ശേഷം ചെയ്തിട്ടുണ്ടേഷം പോയതിന് ശേഷം ഒരു ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തു ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ റെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പാഡിങ്ങും റെഡ് പാഡിങ്ങും ആ എല്ലാം നിങ്ങളൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഫോണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഫൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര സിമ്പിൾ ആയിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പിക്സൽ ആബിൾ ഇതുപോലത്തെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനലോട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി ഇറ്റ്സ് മീ എഡിറ്റിംഗ് സൈനിങ് ഔട്ട്